അവർ ആറു പേർ. അവർക്ക് ലോകം കാണണം. കടലിലേക്ക് ഒരു രക്ഷപ്പെടൽ, ആഞ്ഞടിച്ച കൊടുങ്കാറ്റ്, പ്രവർത്തനം നിലച്ച തോണി. 8 ദിവസങ്ങൾക്ക് ശേഷം എത്തിച്ചേർന്ന ആളൊഴിഞ്ഞ ദ്വീപ്, സൗഹൃദം, ഒത്തൊരുമ. 15 മാസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടൽ. ഇന്ന് മല്ലു സ്പീക്കർ പറയാൻ പോകുന്നത് ഒരു സർവൈവൽ സ്റ്റോറിയാണ്. എല്ലാവർക്കും മല്ലു സ്പീക്കറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഥ നടക്കുന്നത് ടോങ്ക ഐലൻഡിലാണ്. തെക്കൻ പസഫിക്കിൽ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനും ഹവായിക്കും ഇടയിൽ കിടക്കുന്ന 169 ചെറു ദ്വീപുകളുടെ സമൂഹമാണ് ടോങ്ക. ഇതിലെ 36 ദ്വീപുകളിൽ മനുഷ്യവാസം തീരെ ഇല്ലാത്തവയാണ്. മറ്റു ചില ദ്വീപുകൾക്ക് 1-2 കിലോമീറ്റർ വിസ്തീർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ടോങ്കയുടെ തന്നെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 747 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ്. ഈ ദ്വീപ സമൂഹങ്ങളിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ദ്വീപാണ് ടോങ്ക. ടോങ്കയുടെ തലസ്ഥാനം നുക്കു അലോഫ എന്നാണ് അറിയപ്പെടുന്നത്. നാലുപാടും കടലാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ 100,000 ജനങ്ങളാണ് വസിക്കുന്നത്. ഇവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനവും ടൂറിസവുമാണ്. ഈ ദ്വീപുകൾക്കിടയിൽ ഇവർ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് ചെറു തോണികളോ അല്ലെങ്കിൽ യന്ത്ര ബോട്ടുകളോ ഒക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദ്വീപുകൾക്കിടയിൽ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ദ്വീപ് ടോങ്ക ആയതിനാൽ തന്നെ ഓഫീസുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹാർബർ തുടങ്ങിയവയെല്ലാം ഈ ടോങ്കയിലാണുള്ളത്. ടോങ്കയിലെ ഒരു പ്രസിദ്ധ സ്കൂളാണ് ടോങ്ക കോൺവെന്റ് സ്കൂൾ. ഇപ്പോൾ സമയം രാത്രിയായിട്ടുണ്ട്. സ്കൂളിൻ്റെ ബ്ലോക്കുകളിലൊന്നിൽ ഒരു തലവട്ടം കാണാം. പിന്നീട് 1-6 മാറി. അവർ ആ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന 6 പിള്ളേരാണ്. അവർ വളരെ ശ്രദ്ധാപൂർവം സ്കൂൾ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് സ്കൂൾ കോമ്പൗണ്ടിനടുത്തെത്തി. പരസ്പര സഹായത്തോടെ കോമ്പൗണ്ടിന് പുറത്തേക്കും. പിന്നീട് ഒറ്റ ഓട്ടമായിരുന്നു. രാത്രി ആയതിനാൽ തന്നെ റോട്ടിലൊന്നും ആളനക്കം ഉണ്ടായിരുന്നില്ല. കടൽക്കാറ്റ് അവരുടെ മുഖത്തടിച്ചു. അതെ, ഹാർബറിലേക്കാണ് അവരുടെ ഓട്ടം. ഹാർബറിൽ നിന്ന് ഒരു ബോട്ട് മോഷ്ടിച്ച് ഫിജിയിലേക്ക് കടക്കുവാനാണ് അവരുടെ പ്ലാൻ. ടോങ്ക ഐലൻഡിന് അടുത്ത് കിടക്കുന്ന മറ്റൊരു ദ്വീപാണ് ഫിജി. ഈ 6 പേരാകട്ടെ ഈ ദ്വീപ സമൂഹത്തിൽ തന്നെ വസിക്കുന്നവരാണ്. സാധാരണ ടോങ്കയിലുള്ള ആളുകൾ അവിടെ തന്നെ ജനിച്ച് ആ ചെറിയ ലോകത്തിൽ തന്നെ ജീവിച്ച് അവിടെ തന്നെ മരണപ്പെട്ടു പോവുകയാണ് പതിവ്. എന്നാൽ സാധാരണക്കാരെ പോലെ അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ മരിച്ചു വിടാൻ അവർ തയ്യാറായിരുന്നില്ല. അവർക്ക് ലോകം കാണണമായിരുന്നു, ലോകം എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. അതിന് ടോങ്കയിൽ നിന്ന് 411 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമുള്ള ഫിജിയിലേക്ക് കടക്കാനാണ് അവരുടെ പ്ലാൻ. അങ്ങനെ അവർ ഓടി ഓടി ടോങ്കയുടെ തലസ്ഥാനമായ നുക്കു അലോഫയുടെ ഹാർബറിലെത്തി. ഹാർബറിലാകട്ടെ ഒരു പറ്റം ബോട്ടുകൾ നിരന്ന് കിടപ്പുണ്ടായിരുന്നു. അതിലധികവും മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്നവയായിരുന്നു. ഹാർബറിൽ അങ്ങിങ്ങായി ചില ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ 6 പേരിൽ ഒരാളുടെ അച്ഛൻ മീൻപിടുത്തക്കാരനായിരുന്നു. അച്ഛനൊപ്പം മീൻ പിടിക്കാൻ പോയും ബോട്ട് ഓടിച്ചുമെല്ലാം നല്ല ശീലമുണ്ടവന്. അങ്ങനെ ഹാർബറിൽ ഉണ്ടായിരുന്നവരുടെ കണ്ണു വെട്ടിച്ച് അവരൊരു ബോട്ടിൽ കയറിക്കൂടി ആ ബോട്ടുമായി യാത്ര തുടങ്ങി. വിടും വരെ ആരുടെയും കണ്ണിൽ കുടുങ്ങരുത് എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നുക്കു അലോഫയിലെ സിഗ്നൽ ലൈറ്റ് അവരുടെ കണ്ണിൽ നിന്നും പതിയെ മറയാൻ തുടങ്ങി. പതിയെ പതിയെ ടോങ്കയും. അവർ സന്തോഷത്തിൽ തുള്ളിച്ചാടി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പതിയെ ഇരുൾ മറഞ്ഞ് നേരം പുലരുവാൻ തുടങ്ങി. ഇപ്പോൾ ചുറ്റും കടലും പഞ്ഞിക്കെട്ടുകൾ അടുക്കി വെച്ച കണക്കെ മേഘങ്ങളുള്ള ആകാശവും മാത്രം. ഇവർക്ക് ആർക്കും ഇതിനു മുമ്പ് വലിയ യാത്രകൾ ചെയ്ത ശീലമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം മുന്നൊരുക്കം വേണമെന്നോ എന്തെല്ലാം കയ്യിൽ കരുതണമെന്നോ അവർക്ക് അറിയില്ലായിരുന്നു. ഈ 411 നോട്ടിക്കൽ മൈൽ താണ്ടി ഫിജിയിലെത്താൻ എത്ര സമയമെടുക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ ഒന്നും ഇവർ കയ്യിൽ കരുതിയിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വെളുത്ത പഞ്ഞിക്കെട്ട് പോലുണ്ടായിരുന്ന മേഘങ്ങൾ പതിയെ ഇരുണ്ടു തുടങ്ങി. അതൊരു മഴയുടെ തുടക്കമായിരുന്നു. ചെറിയ മഴ വലിയ മഴയായി മാറാനും അതൊരു ശക്തമായ ചുഴലിക്കാറ്റായി മാറാനും അധികം സമയം വേണ്ടി വന്നില്ല. ആ ചുഴലിക്കാറ്റ് അവരെയും ആ ബോട്ടിനെയും പിടിച്ചുലച്ചു. ഏറെ സമയത്തെ മഴയിലും പേമാരിയിലും ഉയർന്ന കടലലകളിലും അവർ പാടുപെടുകയായിരുന്നു. അങ്ങനെ അല്പസമയത്തിന് ശേഷം കടൽ വീണ്ടും പഴയതുപോലെ ശാന്തമായി. അവർ 6 പേരും വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ബോട്ടിനും കാര്യമായ പരിക്ക് പറ്റിയിരുന്നു. അതിനാൽ തന്നെ ആ ബോട്ടിൻ്റെ യന്ത്ര സംവിധാനം തകരാറിലാവുകയും പിന്നീടത് വർക്കായതുമില്ല. അങ്ങനെ കാറ്റിൻ്റെ ദിക്കിലൂടെ പതിയെ പതിയെ ആ ബോട്ട് ഒഴുകി നീങ്ങാൻ തുടങ്ങി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി.
ചുറ്റും കടലും ആകാശവും മാത്രം. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം ഒന്നാം ദിവസം തന്നെ തീർന്നുപോയിരുന്നു. മഴവെള്ളം മാത്രം കുടിച്ചായിരുന്നു ആ ദിവസങ്ങളിൽ അവർ ജീവൻ നിലനിർത്തിയിരുന്നത്. അവരിൽ ചിലരെങ്കിലും കുടുംബത്തെ വിട്ടുപോകുന്ന മണ്ടത്തരത്തെ ഓർത്ത് ഉറക്കെ കരഞ്ഞു. ഏറിയ സമയവും അവർ പ്രാർത്ഥനയിൽ മുഴുകി. ഇങ്ങനെ അധിക ദിവസമൊന്നും പോകില്ലെന്നും മരണമായിരിക്കും അവരുടെ വിധിയെന്നും ചിലരെങ്കിലും വിശ്വസിച്ചു. അങ്ങനെ എട്ടാം ദിവസമായി. ആറുപേരിൽ ഒരാളുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടാണ് ബാക്കിയുള്ളവരും ബോട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയത്. നോക്കുമ്പോഴത് അത്ര അകലെയല്ലാതെ ഒരു ചെറിയ ദ്വീപ്. കാലത്തെ ഏകദേശം 9 മണിക്കാണ് അവർ ആ കര കണ്ടെത്തിയതെങ്കിലും ദ്വീപിനടുത്തേക്ക് ആ ബോട്ടെത്താൻ രാത്രി 11 മണിയായി. രാത്രി ഇരുട്ടിലാണ് ആ ദ്വീപിൻ്റെ മണൽത്തിട്ടയിൽ തട്ടി ആ ബോട്ട് അവിടെ നിന്നത്. ഏത് ദ്വീപാണ്, അവിടെ എന്താണുള്ളതെന്നും അവർക്കറിയില്ലായിരുന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം അവർ ആ ബോട്ടിൽ നിന്നും ചാടിയിറങ്ങി കരയിലേക്ക് നീന്തിക്കയറി. ആറുപേരും പരസ്പരം നോക്കി. എല്ലാവരും ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒറ്റ ഉറക്കമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന അവരെ വരവേറ്റത് ആറ്റ എന്നു പേരുള്ള ഒരു വോൾക്കാനിക് ഐലൻഡ് ആയിരുന്നു. അത്യാവശ്യം മരങ്ങളും ഉയർന്ന പ്രദേശങ്ങളും വാഴയും തെങ്ങും പപ്പായ മരങ്ങളും എല്ലാമുള്ള ഒരു ചെറിയ ദ്വീപായിരുന്നു ആറ്റ. പപ്പായയും പഴവും കഴിച്ചവർ വിശപ്പടക്കി. അതിനുശേഷം ആ ദ്വീപിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് ചെന്ന് ദ്വീപിനെ മനസ്സിലാക്കി. 8 ദിവസത്തെ കടലിലെ യാത്ര കൊണ്ട് അവരുടെ ആരോഗ്യനില വളരെയധികം തകരാറിലായിരുന്നു. അവർക്ക് എപ്പോഴും ക്ഷീണമായിരുന്നു. അവർ വല്ലാതെ മെലിഞ്ഞുപോയിരുന്നു. പരമ്പരാഗത രീതിയിൽ തീയുണ്ടാക്കാൻ ഒരുപാട് നേരത്തെ പരിശ്രമം ആവശ്യമായിരുന്നു. അവർ അതിന് ശ്രമിച്ചെങ്കിലും അവരുടെ ആരോഗ്യനില അതിനെ സമ്മതിച്ചില്ല. എന്നിരുന്നാലും ആ ബോട്ടിൽ കഴിയുന്നതിലും എത്രയോ ഭേദമാണ് ഈ ദ്വീപെന്ന് അവർക്ക് മനസ്സിലായി. എന്നെങ്കിലും അവരെ രക്ഷിക്കുവാൻ ആ ദ്വീപിലൊരാൾ എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ലോകം കാണാൻ ഇറങ്ങി പുറപ്പെട്ടെങ്കിലും ഇന്നവർക്ക് വീട്ടിലേക്ക് തിരികെ ചെല്ലണമെന്നുണ്ട്. തങ്ങളുടെ കുടുംബത്തെ കാണണമെന്നുണ്ട്. അവർ കടലിലിറങ്ങി ഷെൽ ഫിഷുകളെയും മറ്റു മത്സ്യങ്ങളെയും വേട്ടയാടി പഴവും പപ്പായയും നാളികേരവും കഴിച്ചു. അങ്ങനെ പതിയെ പതിയെ അവർ അവരുടെ ആരോഗ്യം വീണ്ടെടുത്തു. ഇന്ന് തീയുണ്ടാക്കാനുള്ള ആരോഗ്യം അവർക്കുണ്ട്. അവർ പതിയെ പതിയെ സമയമെടുത്ത് 2 ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ ചേർത്ത് ഉരച്ച് തീയുണ്ടാക്കി. ഏകദേശം 3 മാസം സമയമെടുത്തു അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും തീയുണ്ടാക്കുവാനും. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം തീയിൽ ചുട്ടെടുത്ത മാംസം അവർ ഭക്ഷിച്ചു. അവർക്കത് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും തുടർന്ന് അവർ തെങ്ങോല വെച്ചൊരു കുടിലുണ്ടാക്കുകയും ചെയ്തു. അവർ ആ കുടിലിൽ താമസിക്കുവാനും ആ ദ്വീപിലെ നിവാസികളെപ്പോലെ അവിടുത്തെ ജീവിതം ആസ്വദിക്കാനും തുടങ്ങി. രാവിലെ ഉറക്കമുണരുന്നത് മുതൽ ഉറങ്ങുന്നതുവരെ അവരുടെ കാര്യങ്ങൾക്കൊരു ചിട്ടയുണ്ടായിരുന്നു. മീൻ പിടിക്കുവാനും കൃഷി ചെയ്യുവാനും പ്രാർത്ഥിക്കാനുമെല്ലാം അവർ സമയം കണ്ടെത്തി. അവിടെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് അവർ സംഗീതോപകരണങ്ങളും പ്രതിമകളും ഉണ്ടാക്കി. ഇടയ്ക്ക് വെച്ചൊരു ബോട്ടുണ്ടാക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ഫലം വിഫലമായി. ബോട്ടിനായി മരം മുറിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുകളിൽ നിന്നും വീണൊരാളുടെ കാലിൻ്റെ എല്ലൊടിഞ്ഞു. ബാക്കിയുള്ള 5 പേർ അറിയാവുന്ന ചികിത്സകൾ ചെയ്തു. ഭാഗ്യമെന്ന് പറയട്ടെ, ചില ആഴ്ചകൾ കൊണ്ട് തന്നെ ആ കാല് ശരിയായി. അവരവിടെ കളിസ്ഥലവും ജിമ്മും ഉണ്ടാക്കി. രാത്രികാലങ്ങളിൽ തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്ന് പാട്ടുപാടി നൃത്തം ചെയ്യുമായിരുന്നു അവർ. അങ്ങനെ 15 മാസം കടന്നുപോയിരിക്കുന്നു. അവർ 6 പേരുടെയും താടിയും മുടിയുമെല്ലാം നീണ്ടു വളർന്നിരിക്കുന്നു. മാറാൻ വസ്ത്രമില്ലാത്തതുകൊണ്ട് അവർ ഇന്ന് നഗ്നരായാണ് ജീവിക്കുന്നത്. അങ്ങനെയിരിക്കെ ആറ്റദ്വീപിൻ്റെ മറുഭാഗം. ഇന്ന് കടലിൽ മത്സ്യബന്ധനം നടത്തുവാൻ വാർണറും കൂട്ടരും തങ്ങളുടെ മത്സ്യബന്ധന ബോട്ടിലെത്തിയിട്ടുണ്ട്. മത്സ്യബന്ധനം നടത്തുന്നതിനിടെ വാർണറുടെ കൂട്ടത്തിൽ ഒരാൾ എവിടെ നിന്നോ മനുഷ്യ ശബ്ദം കേട്ടുവെന്നോ അഭിപ്രായപ്പെട്ടെങ്കിലും അതുവല്ല പക്ഷികളുടെ ശബ്ദവുമായിരിക്കുമെന്ന് വാർണർ അഭിപ്രായപ്പെട്ടു. എന്നാൽ വീണ്ടും വീണ്ടും മനുഷ്യ ശബ്ദം പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അവസാനം ആ ശബ്ദം വാർണറുടെ കാതുകളിലും എത്തി. ശബ്ദം കേട്ട ഇടത്തേക്ക് അയാൾ ബോട്ടടുപ്പിച്ചു. നോക്കുമ്പോഴതാ കടലിലൊരു പയ്യൻ. അതെ, അവൻ ആ 6 പേരിലൊരാളായിരുന്നു. അവനവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാർണർ അവനെ കണ്ടു, അവൻ തിരിച്ചു. ഉടൻ കൈകൾ ഉയർത്തി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ സിഗ്നൽ നൽകി. വാർണറും കൂട്ടരും ബോട്ട് പതിയെ തീരത്തോടടുപ്പിച്ചു. താടിയും മുടിയുമെല്ലാം നീട്ടി വളർത്തി നഗ്നരായി നിൽക്കുന്ന 6 പേരെയാണെന്ന് അയാൾ അവിടെ കണ്ടത്. ടോങ്കയിൽ മത്സ്യബന്ധനം നടത്തുന്ന വാർണർക്ക് അവരെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. വളരെയധികം വികാര നിർഭരമായ നിമിഷമായിരുന്നു അത്. പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ഉറക്കെ കരഞ്ഞു. ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ശേഷം വാർണർ അവരെ ബോട്ടിൽ കയറ്റി അവർക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും കൊടുത്തു. വാർണർ ഈ വിവരം നേരത്തെ ടോങ്കയിൽ അറിയിച്ചിരുന്നതിനാൽ ടോങ്കയിലെത്തി അവരെ വരവേറ്റത് അവരുടെ കുടുംബങ്ങൾ തന്നെയായിരുന്നു. അവരുടെ തിരിച്ചുവരവ് ആ ദ്വീപ് ആഘോഷിച്ചു. സന്തോഷക്കണ്ണീർ കടലിൽ പടർന്നു.
ആറ്റയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയ വാർണറിന്റെ തന്നെ മറ്റൊരു ബോട്ടിലായിരുന്നു അവർ 15 മാസം മുമ്പ് ടോങ്കയിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ ബോട്ട് മോഷ്ടിച്ചതിന്റെ പേരിൽ നിലനിന്നിരുന്ന പരാതിയിന്മേൽ ആ 6 പേരെയും ടോങ്കൻ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വാർണർ കേസ് പിൻവലിച്ചതിനാൽ പുറത്തിറങ്ങുകയായിരുന്നു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ വരും വർഷങ്ങളിൽ ഈ കഥ ഒരു സിനിമയായി കാണാവുന്നതാണ്. ന്യൂ റീജൻസി സ്റ്റുഡിയോ ഈ കഥയുടെ കോപ്പിറൈറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2020 ചരിത്രകാരനായ റൂട്ട്ഗർ ബെർഗ്മാൻ ഈ അനുഭവകഥ ഹ്യൂമൻ മാൻകൈൻഡ് ദ ഹോപ്പ്ഫുൾ സ്റ്റോറി എന്ന പേരിൽ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഈ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു രസകരമായ കഥയുമായി ഞാൻ വീണ്ടും